അത് അന്വേഷിച്ചു മുഖ്യ സാറിനെ കുറിച്ചിട്ട്. ചിലർ ഈ നെഗറ്റീവ് വൈബിൽ കുറേ സാധനങ്ങൾ അടിച്ചു വിടുന്നുണ്ട് മുഖ്യ. ആ അതെ അല്ലേ, വയ്യ അമ്മയ്ക്ക് വയ്യ അല്ലേ. ഇതാണ് കേട്ടോ മുകേഷ് സാറിൻ്റെ അച്ഛൻ്റെ പ്രതിമ, ഓ മാധവൻ നായർ. നമ്മളുള്ളത് നമ്മുടെ മുകേഷ് സാറിൻ്റെ വീടിന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കപ്പലണ്ടി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് കേട്ടോ നമ്മുടെ മുകേഷ് സാറിൻ്റെ ഫാദറിൻ്റെ ശിലയുള്ളത്. അത് റോഡിൻ്റെ 3 മുക്കിലായിട്ടാണ് ആ ശിലയുള്ളത്. അദ്ദേഹം ഒരുപാട് സംഭാവനകൾ സാഹിത്യ ലോകത്തും മലയാള സിനിമയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമ നമുക്ക് കാണാം. കൊല്ലം കപ്പലണ്ടി മുക്കിന് സാക്ഷിയാക്കിയിട്ടാണ് കേട്ടോ ഓ മാധവൻ നായരുടെ പ്രതിമ നിൽക്കുന്നത്. വരിക ഗന്ധർവ ഗായിക വീണ്ടും, വരിക കാത്തു നിൽക്കുന്നിതാ കാലം, തരിക മാനവാത്മാവിൻ്റെ ശോകമധുരരാക മലർ മഞ്ചരികൾ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാവനകൾ അടിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മച്ചന്മാരെ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, നമ്മൾ കുറച്ചു മുമ്പ് പോയത് നമ്മുടെ ശ്രീധരൻ നായർ സാറിൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ മുകേഷ് MLA, അതുപോലെ തന്നെ സിനിമാ നടനും കൂടിയാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ മച്ചന്മാരെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ആരും ഇതുവരെയായിട്ടും അദ്ദേഹത്തിൻ്റെ വീടൊന്നും ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല, യൂട്യൂബിൽ ആരും കാണിച്ചിട്ടില്ല. അദ്ദേഹം മന്ത്രിയാണ്, അതുപോലെ തന്നെ വലിയൊരു നടനാണ്, എന്നതിലും ഉപരി വലിയൊരു നല്ലൊരു മനുഷ്യനും കൂടിയാണ് കേട്ടോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എൻ്റെയും ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ അവിടെ എത്തണ വീഡിയോയും പോകുന്ന റൂട്ടും മാപ്പും എല്ലാം നിങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ മച്ചന്മാരെ. മച്ചന്മാരെ, ഞാൻ ബസ്സിൽ കയറിയിട്ട്, അങ്ങനെ ബസ്സിലാണ് നമ്മുടെ യാത്ര. എനിക്ക് ബസ്സിലിരിക്കുമ്പോൾ നല്ല സുഖമാട്ടോ, ഈ പുറത്തുനിന്നുള്ള വ്യൂസൊക്കെ എടുക്കാൻ തന്നെ നല്ല രസമാണ്. കാരണം നല്ല ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ക്യാമറ കൊണ്ട് പിടിക്കുമ്പോഴൊക്കെ നമുക്ക് സുഖമാണ്. പിന്നെ ഒരു സേഫ്റ്റി ഫീലും ഉണ്ട് മച്ചാനെ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് കേട്ടോ. എനിക്ക് പിന്നെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്, നീ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൊണ്ടൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. കാരണം മച്ചാനെ, നമ്മളേൽ കാറും ഇതൊന്നും ഇല്ല, നമ്മൾ സാധാരണ നമ്മൾ ബസ്സിൽ തന്നെയാണ് എങ്ങോട്ടും പോകുന്നതും കേട്ടോ. അപ്പോൾ ബാഡ് കമൻറ്റൊക്കെ ചെയ്യുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരുന്നോ, കുഴപ്പമൊന്നുമില്ല. വലിയൊരു സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് കേട്ടോ നമ്മുടെ മുകേഷ് ഏട്ടൻ ജനിച്ചു വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നല്ല നിലയിൽ തന്നെയാണ് അദ്ദേഹം എത്തിയതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ജനിച്ച ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മകനാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ. 1982 പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് ഏട്ടൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. 1989 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ റാഞ്ചിറാവ് സ്പീക്കിംഗ് എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ വഴിത്തിരിവായത്. ഉപനായകനായിട്ടാണ് മുകേഷ് ഏട്ടൻ ഭൂരിഭാഗം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു ഫാമിലിയിലാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഇടതുപക്ഷ കറ തീർന്ന ചിന്താഗതിക്കാരനാണ്. 2016 അദ്ദേഹം നിയമസഭയിൽ MLA ആയിട്ട് മത്സരിച്ച് വിജയിച്ചത്. ഇപ്പം ഏകദേശം നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ വീടിൻ്റെ സ്ഥലം എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാറായി, സ്റ്റോപ്പ് എത്താറായി മച്ചന്മാരെ. ഇവിടെ ഒരു ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞാൻ വന്നിറങ്ങിയത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ നടൻ മുകേഷ് സാറിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള കേട്ടോ. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണിത്, ചെറിയ ഓട്ടോ സ്റ്റാൻഡാണ്. ചെറുതായിട്ട് തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു അമ്പലം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വഴിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പോകണ വഴിക്ക് തന്നെ മുകേഷ് സാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രം കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. വലിയൊരു ക്ഷേത്രമാണ്, അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി മുകേഷ് MLA വീട് തന്നെയുണ്ടോ? ഓക്കെ ഓക്കെ. ഈ ഒരു വഴി ചെറിയൊരു വഴിയാണ് കേട്ടോ, കാരണം കുറേ വീടുകളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ചെറിയൊരു വഴിയാണ്, കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ. ഏകദേശം ഒരു 1.25 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ഈ കൊല്ലം സൈഡൊക്കെ ഇല്ലേ, ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂട് കാരണം ഭയങ്കര ചൂടാണ്. ഈ പോണ വഴിക്ക് തന്നെ കേട്ടോ ഒരു ഗവൺമെൻറ് UP സ്കൂൾ കാണാം, ഇതൊരു അടയാളമാണ് കേട്ടോ.
പിന്നെ ഇവിടെ ഒരു ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രം ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ക്ഷേത്രം അല്ല, പുതിയത് ഇവിടെ പണിത് ഏകദേശം കഴിഞ്ഞുണ്ട്. ഒരു പുതിയൊരു ക്ഷേത്രം പണിത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ആളുകൾ പറഞ്ഞ ആ ഒരു കാൽക്കുലേഷനിലാണ് നമ്മളിവിടെ വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള കാൽക്കുലേഷനിൽ നമ്മൾ പറയണം കേട്ടോ. ഈ നേരെ കാണുന്നതാണ് കാണുന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ മുകേഷിൻ്റെ വീട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മുകേഷ് സാറിൻ്റെ വീട് സെറ്റപ്പ് വീട് കേട്ടോ. മുകേഷ് ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ, എന്തായാലും കാണിക്കും. കാരണം നമ്മൾ അതിന് വേണ്ടി വന്നതാണ്. രണ്ട് കാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, രണ്ട് വൈറ്റ് കാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പഴയ വീടാണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ വീട്. ഫ്രണ്ടിലൊരു എമ്മണ്ടം പട്ടി കിടക്കുന്നുണ്ട്. പ്രശാന്തി നഗർ 43 എന്നാണ് കേട്ടോ വീടിൻ്റെ നമ്പർ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓ മാധവൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് കേട്ടോ. മുകേഷ് സാറിൻ്റെ അവിടെ ഉണ്ടോ ഒരു പട്ടി? സെറ്റപ്പ് പട്ടി. അവരുടെ വീട് ഇങ്ങനെ എടുക്കും സിനിമ, എല്ലാ സിനിമാ താരങ്ങളുടെ വീട് എടുക്കലേ പണി. അപ്പം അവരെ തൃശ്ശൂർ ചേലക്കര. അതെ, തൃത്തല്ലൂർ. ആ അത് അങ്ങോട്ട് പോയി. അതാ അതാരാ മുകേഷ് സാറിൻ്റെ ആരാ? അത് കുഞ്ഞമ്മ. ആ ആ അതെ അല്ലേ, വയ്യ അമ്മയ്ക്ക് വയ്യ അല്ലേ. അത് കുഴപ്പമില്ല, ഞാൻ എന്താണെന്ന് അറിയാം, അത് നമുക്കറിയാം. നമ്മൾ വീട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നു എന്നുള്ളൂ. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മുകേഷ് സാർ ഇവിടെ ഇല്ല, ആള് തിരുവനന്തപുരത്തേക്ക് പോയി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുകേഷ് സാറിൻ്റെ വീട്. നല്ല വീടാണ് കേട്ടോ, പഴയ വീടാണെങ്കിൽ നല്ല രസമാണ് ആ വീട്. ഇപ്പോൾ മുകേഷ് സാറിൻ്റെ അമ്മയ്ക്ക് വയ്യാന്നാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും അവരുടെ വീട്ടിലേക്ക് കയറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒന്നാമത് ഈ കോവിഡും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഒന്നും കൂടി കൂടുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുകേഷ് സാറ് കയറ്റാത്തെന്നാണ് പറഞ്ഞത്. പിന്നെ ആള് ഈ ഒരു ഏരിയയിൽ ആള് ഭയങ്കര നല്ലൊരു ഭരണം കൂടിയായിട്ടാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹം ഇവിടെ രണ്ടാമതും വിജയിച്ച് വന്നത്. ചേട്ടാ ഇവിടെ നോക്ക്, നമ്മുടെ MLA മുകേഷ് സാർ എങ്ങനെയാണ്? നല്ല ഭരണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് വികസനങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടതാണ് ഈ നാട്ടുകാർ മൊത്തം പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വരുന്നപ്പോൾ ഒന്നാമത് അന്വേഷിച്ചു മുകേഷ് സാറിനെ കുറിച്ചിട്ട്. ചിലവർ നെഗറ്റീവ് വൈബിൽ കുറേ സാധനങ്ങൾ അടിച്ചു വിടുന്നുണ്ട് മുകേഷ് സാറിനെ കുറിച്ച്. പക്ഷേ ഈ ഇവിടെ വന്ന് ഈ നാട്ടുകാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോഴാണ് മുകേഷ് എന്ന് പറയുന്ന MLA കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചതാട്ടോ നമ്മുടെ മുകേഷ് സാറിൻ്റെ വീടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ നമ്മൾക്കത് ഇന്ന് സാധ്യമായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.